സീസൺ 2. നമ്മുടെ ചെറിയ കുട്ടികളെല്ലാം ചേർന്നാണ് ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഹാസ് എ ഡോങ്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ കളി. അതിൻ്റെ വേറൊരു വേർഷനാണ് നമ്മുടെ മലയാളത്തിലെ ചെറിയ കുട്ടികൾ പാടുന്നത്. ഒന്നാം വീട്ടിൽ കള്ളം കടന്നു, കുട്ടേട്ടൻ തോക്കെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കവിതയുമായിട്ട് സിനിമാ താരങ്ങളും കുറച്ച് രാഷ്ട്രീയ പ്രമുഖരും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ആദ്യമായിട്ട് വിജയരാഘവൻ. ഒന്നാം വീട്ടില് കള്ളം കടന്നു പിടിച്ചു കൊടുത്തപ്പോ വലിയ പുള്ളികള് അവന്മാരൊക്കെ കാരണം കുട്ടിക്കിട്ട് കൊടുക്കുക വേണ്ടേ. ഇതാരൊക്കെയാണ്? ആ ജോർഗീസും അലൻ സീർചേട്ടനും ഫഹദും ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ പൊന്നും മോനി, നീ എന്തിനാടാ എന്റെ വെക്കിടുകയായിരുന്നത്? എടാ മോനെ മഹേഷ്, അവനെ വിട്ടേക്കടാ, അവനെ വിട്ടേക്ക. നിന്റെ കൂടെ കളറെ പിടിക്കാൻ വേണമെങ്കിൽ വേറെ ആരെയും കൂട്ടിട്ട് പോടാ മോനെ. ഞാൻ ദൈവം ആരെങ്കിലും തല്ലിതായി ഭേപിച്ചിറങ്ങിയിട്ടുണ്ടോ? ആരോടെങ്കിലും ഒന്ന് വഴക്കിട്ട് ഭേപിച്ചിറങ്ങിയിട്ടുണ്ടോ? പക്ഷേ ഇവനെ ഞാൻ അടിക്കും, പിന്നെ ആ കള്ളനെ കിട്ടിയ അവനെ ഞാൻ അടിക്കും. എടാ മഹേഷേ, നിന്റെ കൂടെ താ ദേ ഇവൻ വരും. എടാ ഞാനാടാ ഗംഗയടാ. എന്താടാ മോനെ, നീ ഇപ്പൊ അടിക്കണ്ടാട്ടാ, ഇവിടെ എല്ലാരും ഉണ്ടാ, ഞാൻ വരാടാ നിന്റെ കൂടെ. സത്യം പറഞ്ഞാലേ െ പിടിക്കുവാൻ പറ്റിയ ഒരു ഐഡിയോ എന്റെ കയ്യിലുണ്ട്, ഉണ്ട് ഉണ്ട്. കള്ളനെ പിടിക്കാൻ പറ്റിയ ഐഡിയോ ഒക്കെ കൊള്ളാം, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ട് അത് നടക്കില്ല. ഇതാരായി വരുന്നത്? അതായത് ഈ കള്ളനെ പിടിക്കുക അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതായത് കള്ളനെ പിടിക്കാൻ പറ്റിയ ആൾക്കാരൊന്നും നമ്മുടെ കൂടെയല്ല. ഇതാരായത്? മുരളി മോഹനല്ല. അതായത് അച്ഛൻ പറഞ്ഞു തന്ന കുറച്ച് നമ്പറുകൾ ഉണ്ട് എൻ്റെ കയ്യിൽ, അത് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ കള്ളനെ പിടിക്കാനായിട്ട് പോവാനായിട്ട് പറ്റുള്ളൂ. വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. ഇതാരാ വരുന്നത്? മധുസാറല്ലേ? മധുസാർ എന്താടാ പൊട്ടിക്കണേ? കുറെ കാലമായി എല്ലാത്തിനെയും മുമ്പിൽ ചുക്കാൻ പിടിച്ച് ഞാൻ നിൽക്കുന്നു. എനിക്ക് വയ്യ ഇനി ഇതൊന്നും ഏറ്റെടുക്കാൻ. ഇതാരായി വരുന്നത്? അടൂർ ഭവാനി ചേച്ചിയോ? മാറിപ്പോയല്ലോ. അതെ, ഈ കള്ളന്റെ യഥാർത്ഥ വീടെവിടെയാ? വീടെവിടെയാന്ന്? ഇതാരായി വരുന്നത്? ബിജുക്കുട്ടനല്ലേ? എന്തായാലും പല്ലോട്ട് പറഞ്ഞില്ലേ എനിക്ക് കള്ളനെ പിടിക്കാൻ അറിയില്ല. എന്നിട്ട് പറയണ്ട, കരിവട്ട എനിക്ക് വല്ലാണ്ട് വിഷമായിട്ട. ഇതാരായി വരുന്നത്? ലാൽ ജോസറല്ലേ? ലാൽ ജോസർ ഒന്ന് പറഞ്ഞിട്ട്. ഒന്നാം വീട്ടിൽ കള്ളൻ കടക്കുകയും പഞ്ചസാര ചാക്കോടെ കട്ടെടുക്കുകയും കുട്ടേട്ടൻ തോക്കെടുക്കുമ്പോഴേക്കും അതും കൊണ്ട് പോവുകയും ചെയ്തു. ഞാനതൊരു സിനിമയെടുത്തു, അതില് നായകനാണ് ശ്രീ സലീം കുമാർ. എനിക്കൊക്കെ തുഫായി ഓട്ടോയും പാട്ടിലാണ് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനെ കുറിച്ച് ചോദിക്കുന്നത് എടക്കാ അവിടെ എല്ലാം തിരിച്ചാണല്ലോ. ഇതാരായി വരുന്നത്? എന്തുവാടായത്? അറിയാൻ പറ്റാത്ത ചോദിക്കുക. താൻ അരിവാടെ? അയ്യോ, അവിടെ അവൻ ചാക്ക് കെട്ടോട്ട് പോയി, ഇവിടെ അവന്മാര് സിനിമയെടുത്തോണ്ടിരിക്കുക. ഇതാരായി വരുന്നത്? അമ്മാമേ, അമ്മാമേ, എങ്ങനെയെങ്കിലും ആ കള്ളനെ ഒന്ന് പിടിക്കണം അമ്മാമേ. ഇതിനാരാ ഒരു മുൻകൈ എടുക്കുക? ഇതാരായി വരുന്നത്? അമ്മാമേ. എന്താണോ ഈ പറയുന്നത്? അമ്മാമേ, എനിക്ക് കഴിയില്ല, വയ്യാണ്ടായിരിക്കണോ? ഇതാരായി വരുന്നത്? ഞാറൻ ചേട്ടനല്ലേ? ഓ ഇടാ തെണ്ടി തല്ലി ഒടിക്കടാ മറ്റു രണ്ടു കാലം. ആ തൃപ്പൂണിത്തറ ദീയല്ലേ പറഞ്ഞ് ആരോ കള്ളനെ പിടിച്ചത്? നമ്മുടെ ബാബുരാജ് ചെന്ന് കള്ളനെ പിടിച്ചു കഴിഞ്ഞു. സാറല്ലേ പറഞ്ഞത്? സാറല്ലേ പറഞ്ഞത് എന്റെ കൂടെ വരാന്ന്? വരാന്ന് പറഞ്ഞിട്ട് അവസാനം സാറ് വരാതിരുന്ന എന്റെ പരാതി തീരൂല്ല സാറേ. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവനെ പിടിച്ചതെന്നറിയോ? വെളിയിലെ ശരിയാണ്, ഏ കിളിനെ പിടിക്കാൻ വെളിയിലെ പിടിപൊട്ടിയിരിക്കുന്നു. ഇന്ന് പിടിയായി ഉച്ചയ്ക്ക് നിന്ന് കിളിനെ ഇടിച്ചു മെഴുത്തി. സാറ് വരാത്തതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. ഇതാണ് ആ കള്ളൻ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം
എന്റെ ജന്മം പാഴ്ജന്മം.